പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുന്നു. സി ന്യൂസ് ആണ് ഈ സർവേ പുറത്തു വിട്ടിരിക്കുന്നത്. പഞ്ചാബിൽ ഒരു തൂക്ക് നിയമസഭയായിരിക്കുമെന്നാണ് ഇതുവരെ വന്ന സർവേകൾ എല്ലാം പറയുന്നത്. പഞ്ചാബിന്റെ ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ 117 അംഗങ്ങളുള്ള നിയമസഭയിൽ 59 സീറ്റുകളാണ് പഞ്ചാബിൽ ഭരണം പിടിക്കാൻ വേണ്ടത്. ഇത് ആർക്കും ലഭിക്കില്ല എന്നാണ് ഏറ്റവും പുതിയ സർവേയിൽ പുറത്തു വരുന്നത്. സി ന്യൂസ് നടത്തിയ സർവേ 1.5 ലക്ഷം പേരിൽ നടത്തിയ അഭിപ്രായ സർവേയാണ് അവർ പുറത്തു വരുന്നത്. അതിൽ തെരഞ്ഞെടുപ്പിലെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെന്ന ചോദ്യത്തിന് 65% പേര് പറഞ്ഞത് പഞ്ചാബിലെ തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഒരു 54% പേർ പറഞ്ഞത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. കാരണം മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബായി പഞ്ചാബ് മാറിയിട്ട് നാളുകളേറെയായി. ഇത് ഒരു വലിയ പ്രതിഷേധം ഉയർന്നുണ്ട്. ഇതും വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. 32% പേർ മാത്രമാണ് കാർഷിക നിയമങ്ങളെ ഒരു പ്രധാന വിഷയമായി കാണുന്നത്. ഇനി അവർ പ്രവചിക്കുന്ന സീറ്റുകളിലേക്ക് വന്നാൽ ആം ആദ്മിക്ക് 35 മുതൽ 39 സീറ്റുകൾ വരെ നേടാൻ കഴിയൂ. കോൺഗ്രസിനും 35 മുതൽ 39 സീറ്റുകൾ നേടാൻ കഴിയും. അതായത് ആം ആദ്മിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം. 35 to 39 രണ്ട് കൂട്ടർക്കും 35 to 39 സീറ്റുകൾ വരെ ലഭിക്കും. ശിരോമണി അകാലിദൾ അവർക്ക് 32 മുതൽ 35 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. ശിരോമണി അകാലിദൾ BSP ഒക്കെ ചേർന്നൊരു സഖ്യമായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അവർക്ക് 32 മുതൽ 35 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു. ഇവിടെയാണ് NDA ഒരു പ്രസക്തി വരുന്നത്. BJP+ അമരേന്ദ്രസിംഗ് 4 മുതൽ 7 സീറ്റ് വരെ ലഭിക്കും എന്ന് പറയുന്നു. അതായത് പഞ്ചാബിൽ ഒരു തൂക്കുസഭയായിരിക്കും. ഈ അഭിപ്രായ സർവേ അനുസരിച്ച് ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അവിടുത്തെ നിർണായകമായ ഒരു ഘടകമായി ഈ NDA അലയൻസ് അവർക്ക് 4 മുതൽ 7 സീറ്റ് വരെ ലഭിക്കുകയാണെങ്കിൽ അതൊരു നിർണായക ഘടകമായി മാറും. കാരണം ഇവിടെ ഭരിക്കാൻ ആവശ്യമുള്ളത് 59 സീറ്റാണ്. ഇപ്പോൾ നിലവിലെ പ്രവചനം അനുസരിച്ച് കോൺഗ്രസിനും ആം ആദ്മിക്കും എല്ലാം മാക്സിമം 39 സീറ്റ് വരെ ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കൂടി അവർക്ക് ഒരു 20 സീറ്റിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി ഒരു കുതിരക്കച്ചവടത്തിനൊക്കെ വലിയ സാധ്യത പഞ്ചാബിൽ തെളിഞ്ഞു വരുന്നു. ഏതായാലും അവിടുത്തെ നിർണായക ഘടകമായി BJP+ അമരേന്ദ്രസിംഗിൻ്റെ പാർട്ടി വരുന്നു. ഏതായാലും BJP ഇല്ലെങ്കിൽ അമരേന്ദ്രസിംഗിൻ്റെ പാർട്ടിക്കുമൊക്കെ കിട്ടുന്ന സീറ്റുകൾ ലോട്ടറി തന്നെയായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അമരേന്ദ്രസിംഗിൻ്റെ പാർട്ടിക്ക് യാതൊരു വിധ സ്ട്രക്ചറുമായിട്ടുള്ള ജില്ലാ കമ്മിറ്റികൾ പോലും പലയിടത്തും ആയിട്ടില്ല. അത് രൂപീകരിച്ച് കഴിഞ്ഞ് ഒരു ശൈശവ ദിശയിൽ എത്തി നിൽക്കുന്നൊരു പാർട്ടിയാണ്. BJP സംബന്ധിച്ച് അവർ അവരുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഏതായാലും അവരൊരു നിർണായക ഘടകമായി മാറും എന്നാണ് പറയുന്നത്. കാരണം അവർ ഒരു ഭരിക്കുന്നില്ല എങ്കിൽ പോലും ഭരണത്തെ നിയന്ത്രിക്കാൻ ഇല്ലെങ്കിൽ ഭരണത്തിൻ്റെ അളവുകോൽ നിശ്ചയിക്കാൻ ഇവരുടെ സീറ്റുകളും നിർണായകമാകുമെന്ന് ഈ സർവേ പറയുന്നു. ഏതായാലും പഞ്ചാബെ കലങ്ങിമറിയുന്നു തൂക്കസഭ. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ, എന്തും സംഭവിക്കാത്ത അന്തരീക്ഷത്തിലേക്കാണ് പഞ്ചാബ് രാഷ്ട്രീയം നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.